ഇന്നിപ്പോൾ കവളപ്പാറയിലെ അഞ്ചാമത്തെ വർഷം എത്തി നിൽക്കുമ്പോൾ, ദുരന്തത്തിൻ്റെ ഓർമ്മയിൽ എത്തി നിൽക്കുമ്പോൾ, കവളപ്പാറയിലേതുപോലെ, പുത്തുമലയിലേതുപോലെ, പെട്ടിമുടിയിലേതുപോലെ, കൂട്ടിക്കലിലേതുപോലെ പാളിപ്പോയ ചില പുനരധിവാസ പദ്ധതികളുണ്ട്. പാളിപ്പോയതെന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും എന്നർത്ഥത്തിലല്ല, ലക്ഷ്യം പൂർണ്ണമായും കാണാതെ പോയ പുനരധിവാസം, ഒരു മാതൃകയാകാതെ പോയ പുനരധിവാസം, അതിനെക്കുറിച്ച് ഒരുപാട് ആശങ്കകൾ ഇവർക്കുണ്ട് അല്ലേ? അല്ല മീൻ, ഒരു സംശയവുമില്ലായിരുന്നു കറക്റ്റിൽ. കാരണം സർക്കാർ വലിയ പ്രഖ്യാപനം നടത്തുന്നു, ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ സംഭാവനകൾ വരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് ഇവരുടെ ജീവിതം കെട്ടിപ്പടുക്കാമെന്നൊരു പ്രതീക്ഷ ഒരു പുറമ്പേണെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാമെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരുപാട് ദുരന്തങ്ങൾ കണ്ടിട്ടുള്ളവരാണ്, ആ ദുരന്ത ബാധിതരെ കണ്ടിട്ടുള്ളവരാണ്, ആ ദുരന്ത ബാധിതരുടെ ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരുടെ അനുഭവം ഇവരുടെ കൺമുന്നിൽ ഒരു പാഠമായി ഇപ്പോഴും കൃത്യമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് വാഗ്ദാനം പറഞ്ഞാലും, നമ്മൾ എന്ത് മോഹന വാഗ്ദാനങ്ങൾ നൽകിയാലും, എന്ത് പ്രഖ്യാപനങ്ങൾ നടത്തിയാലും അതൊന്നും അവരുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയുടെ കൊടുമുടി കയറ്റുകയോ ഒന്നുമില്ല. അവർ ചൂണ്ടിക്കാണിക്കുന്നത് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം വേണം. അത് നിലവിൽ വീട് തകർന്നു, പകരം ഒരു വീടൊരുക്കുക എന്നതിനപ്പുറത്തേക്ക് ജീവനോപാധികൾ തകർന്ന എത്രയോ ആളുകളുണ്ട്. അത് വാഹനം, ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി ഫയൽ ചെയ്തിട്ടുണ്ട്, അല്പസമയത്തിനും പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന് വിചാരിക്കാം. ഈ ടാക്സിയോട് ജീവിതം കരുപ്പിടിപ്പിക്കുന്ന ആളുകൾ മറ്റൊരു ജോലിയും അറിയില്ല, ആ അറിവ് വെച്ച കാലം മുതൽ വാഹനം ഓടിക്കാനായി ഇറങ്ങുന്നു, അത് തൊഴിലായി സ്വീകരിക്കുന്നു, ടാക്സി സ്റ്റാൻഡിൽ വാഹനം ഓടിച്ച് ജീവിക്കണം, ആ വാഹനം ഉൾപ്പെടെ തകരുന്നു, ഇനി എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം അവർക്ക് മുന്നുണ്ട്. മറ്റൊരു ജോലി അറിയില്ല, ആ വാഹനം ഇനി നന്നാക്കാനാവില്ല, പുതിയൊരു വാഹനം എടുക്കാനുള്ള കെൽപ്പില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ജീവനോപാധി, വ്യാപാര സ്ഥാപനങ്ങൾ, വായ്പയെടുത്ത് തുടങ്ങിയ ആളുകൾ. അപ്പോൾ പുനരധിവാസം എന്ന് പറയുമ്പോൾ ഒരു മാറ്റിത്താമസിപ്പിക്കൽ എന്നതിനപ്പുറത്തേക്ക് അത് സമഗ്രമാവണം, അത് കാര്യക്ഷമമാവണം, പിഴവുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകണം എന്നുള്ളതാണ് അവർ പറയുന്നത്. മറ്റൊന്ന്, ഈ പ്രദേശം പലയിടങ്ങളും, വയനാടിന്റെ പല മേഖലകളും ദുരന്ത ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്ന ഇടങ്ങളാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പലപ്പോഴും പുറപ്പെടുവിക്കുന്ന സ്ഥലങ്ങളാണ്. അത്തരം ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചാൽ വീണ്ടും സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ട്. ഇനിയൊരു ദുരന്തത്തെ അതിജീവിക്കാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ല എന്ന് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി തളർന്ന ശരീരവുമായി അവർ പറയുകയാണ്. അതുകൊണ്ട് സുരക്ഷിതമായ ഒരിടത്തായിരിക്കണം ഈ മാറ്റിപ്പാർപ്പിക്കേണ്ടത്. മറ്റൊന്ന്, ഒരു സ്ഥായിയായിട്ടുള്ള സ്ഥിരമായുള്ള ഒരു പുനരധിവാസം ഉറപ്പാക്കുന്നതുവരെ സ്വാഭാവികമായും ഇവരെ ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്കായിരിക്കും മാറ്റുക. ആ വീടിന്റെ സൗകര്യം, ഈ പുത്തുമലയിൽ ഉൾപ്പെടെ പലർക്കും അത്തരത്തിൽ വാടക വീടിലേക്ക് മാറ്റുമ്പോൾ ചോർന്നൊലിക്കുന്ന സംവിധാനമായിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാകരുത് എന്ന് മാത്രമല്ല, എത്ര നാൾ വാടക വീട്ടിൽ താമസിക്കേണ്ടി വരും, എത്ര നാൾ സർക്കാർ വാടക കൊടുക്കും. പലപ്പോഴും ഈ പുത്തുമലയിൽ ഉൾപ്പെടെ പല വീടുകൾക്കും ഇപ്പോഴും വാടക മുടങ്ങിയെന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അങ്ങനെയുള്ള ആശങ്ക വലിയ രീതിയിൽ ഇവർക്കുണ്ട്. ഈ പ്രശ്നം അതിന്റെ ഒരു ചൂടാറുന്നതിന് മുൻപ് ഒരു പരിഹാരമുണ്ടായിരിക്കും, പക്ഷേ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ എത്രത്തോളം അത് ഗുണം ചെയ്യുമെന്നുള്ളൊരു ചോദ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. പലർക്കും കൃഷി നഷ്ടപ്പെട്ട ആളുകളുണ്ട്, കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഒരു കേവലം വീട് വെച്ച് 5 സെന്റിലോ 3 സെന്റിലോ താമസിക്കുന്ന ആളുകൾ എന്നതിനപ്പുറത്തേക്കും കൃഷിയിടങ്ങളും കൃഷി ചെയ്ത് ജീവിക്കുന്ന, അതിന് ഭൂമി ഉണ്ടായിരുന്ന ആളുകൾ, അത് പലതും നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇവിടെ തന്നെ വീടുകൾ നഷ്ടപ്പെടുന്നതിനോടൊപ്പം ചെറിയ ചെറിയ റിസോർട്ടുകൾ പണിഞ്ഞ് ജീവിച്ചിരുന്ന ആളുകളുണ്ട്. വലിയ റിസോർട്ടുകളല്ല, ചെറിയ രീതിയിൽ അത് വാടക കൊടുത്ത് ജീവിതം കരുപ്പിടിപ്പിച്ചിരുന്ന തദ്ദേശീയരുണ്ട്. അങ്ങനെ ആശങ്ക പല വിധത്തിൽ അവർ പങ്കുവയ്ക്കുകയാണ്. അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യപ്പെടുമെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇവർക്ക് ഉത്തരമില്ല. അങ്ങനെ നമ്മൾ ഉത്തരം നൽകിയാലും ആ ഉത്തരങ്ങളിൽ തന്നെ മറു ചോദ്യങ്ങൾ അവർക്കുണ്ട്. അത് പരിഹരിക്കും തരത്തിലുള്ള ഒരു സമഗ്രമായ പാക്കേജാണ് അവർ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അല്ല മീൻ, ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇവരുടെ ആശങ്കകളുടെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ രക്ഷപ്പെട്ടു, ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടോടി, കയ്യിലൊന്നും എടുക്കാനില്ലാതെ, രേഖകളൊക്കെ സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ഭാഗത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരോഗ്യകരമായ, പ്രോത്സാഹിപ്പിക്കേണ്ട, അഭിനന്ദനീയമായിട്ടുള്ള ഏകോപനം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വലിയ വെല്ലുവിളി നമ്മളെ നേരിടുന്നത്, നമുക്കൊരു മാതൃകാപരമായ പുനരധിവാസം അവർക്ക് ഒരുക്കി കൊടുക്കണം. നഷ്ടപ്പെട്ടതിൽ പലതും നമുക്കൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുന്നപ്പുഴയെ പുനരധിവസിപ്പിച്ചു, അഥവാ അത് സ്വയം അതിൻ്റെ വഴി കണ്ടെത്തി അവിടേക്ക് മടങ്ങിപ്പോയി. പക്ഷേ ഈ മനുഷ്യർക്ക് അങ്ങനെ സ്വയം അവരുടെ വഴി കണ്ടെത്തി നടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ തന്നെ അവർക്കൊരു സുരക്ഷിതമായിട്ടുള്ള മാർഗം ഒൽപ്പിക്കണം. സർക്കാരിൻ്റെ ചില പദ്ധതികളുണ്ട്, ആ പദ്ധതികൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ആശങ്കകൾ കൂടി നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്ക് അവയിലേക്കൊക്കെ എത്താം. റിപ്പോർട്ടിൻ്റെ ലൈവത്തോണാണ്, വേണം നമുക്ക് മാതൃകാപരമായ പുനരധിവാസം, അതിനുവേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ മുന്നിൽ പാളിപ്പോയ പുനരധിവാസ പദ്ധതികൾ, നേരത്തെയുള്ള പെട്ടിമുടിയിലെയും കവളപ്പാറയിലെയും പുത്തുമലയിലെയും പുനരധിവാസത്തിന് നേരിട്ട തിരിച്ചടികൾ, അതുണ്ടാക്കുന്ന ആശങ്കകൾ അതെന്തൊക്കെയാണ് എന്നത് പ്രേക്ഷകരെ തുറന്നു കാട്ടുകയാണ് റിപ്പോർട്ടറിൻ്റെ സ്പെഷ്യൽ ലൈബത്തോൺ. നമ്മളുടെ ഒരു മാധ്യമം എന്ന നിലയിൽ ഇവരുടെ രക്ഷാദൗത്യം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതും ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ റിപ്പോർട്ടർമാർ നേരിട്ട് കണ്ടറിഞ്ഞ വസ്തുതകളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തുടരുക, റിപ്പോർട്ടറിൻ്റെ ലൈവത്തോൺ ആണ് ഈ കോഫി വിത്തറിനുള്ളിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുനരധിവാസം കൂടുതൽ
കൂടുതൽ സുരക്ഷിതമാവണം, അത് മാതൃകാപരമാവണം, അത് ആ മനുഷ്യരുടെ മാനസിക സംതൃപ്തിക്കും തുടർന്നുള്ള മാനസികാരോഗ്യത്തിനും ഉതകുന്നതുമാവണം. അത് സാമ്പത്തികമാവണം, മാനസികമാവണം പുനരധിവാസം എന്നുള്ളത്. കേവലം ഭൗതികമായിട്ടുള്ള പുനരധിവാസം കൊണ്ട് മാത്രം അത് സാധ്യമാവുകയുമില്ല.